അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു ബലിപെരുന്നാളിനു കൂടി സാക്ഷിയാകുവാൻ നാം കാത്തിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം നാം ഓരോരുത്തരും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അറഫാ നോമ്പ് ഏറ്റവും നല്ല രീതിയിൽ പൂർത്തിയാക്കുവാനും അതിൻ്റെ പ്രതിഫലം നേടാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദർഭത്തിൽ നാളെ നാം ഈദ്ഗാഹുകളിലേക്ക് നീങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ ഒരു പുണ്യദിനമായതുകൊണ്ട് തന്നെ പുണ്യദിനങ്ങളിൽ രാവിലെ ആ നീയത്ത് വെച്ചുകൊണ്ട് നമ്മൾ കുളിക്കുമ്പോൾ അതിനുപോലും പ്രതിഫലമുണ്ടെന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കുളിച്ചു വൃത്തിയായി സമയത്തിന് മുമ്പായി തന്നെ ഈദ്ഗാഹുകളിൽ എത്തുവാൻ നാം പ്രത്യേകമായ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. പെരുന്നാൾ വസ്ത്രങ്ങൾ നാം എല്ലാവരും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആ പെരുന്നാൾ വസ്ത്രങ്ങൾ എടുത്തണിയുമ്പോൾ ഒരിക്കലും അള്ളാഹു കോപിക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച വസ്ത്രമാകരുത് നമ്മുടെയും കുടുംബത്തിൻ്റെയും വസ്ത്രം. വസ്ത്രം നഗ്നത മറയാനുള്ളതാണ്. അതല്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ മേനിയും ഭംഗിയും വളരെ ആകർഷകമായി മറ്റുള്ളവർക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്ന ഫാഷൻ ഡിസൈനിങ് കമ്പോളത്തിൽ നിന്ന് വരുന്ന വസ്ത്രങ്ങൾ അതേപടി നാം എടുത്തണിയുക എന്നത് അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാകുന്ന കാര്യങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പുതുവസ്ത്രമണിഞ്ഞ് ഈദ്ഗാഹുകളിലേക്ക് നാം പോകാനൊരുങ്ങുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം നാം സ്വീകരിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്റുജു യൗമൽ ഫിത്രി ഹത്താ യതഅമ വലാ യതഅമു യൗമൽ അദ്ഹ ഹത്താ യുസല്ലി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ പെരുന്നാളിന് എന്തെങ്കിലും കഴിച്ചുകൊണ്ടല്ലാതെ മുസല്ലയിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നില്ല. എന്നാൽ ബലിപെരുന്നാളിനാകട്ടെ ഒന്നും കഴിക്കാതെയാണ് പ്രവാചകൻ പുറപ്പെട്ടിരുന്നത്. നമസ്കാര ശേഷമായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് ഈ ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഈദ്ഗാഹുകളിൽ പങ്കെടുക്കുകയും അതിനുശേഷം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു സുന്നത്ത് നാം ഈ സന്ദർഭത്തിൽ ഓർക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ അറഫാ ദിനം മുതൽ അയ്യാമുത്തശരീഖിന്റെ അസർ നമസ്കാരം വരെ തക്ബീറുകൾ നമ്മുടെ കണ്ഠങ്ങളിൽ നിന്ന് ഉയരേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും ദിവസം നമ്മളോട് തക്ബീറുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് എന്ന ഓർമ്മയോടുകൂടി പരമാവധി തക്ബീറുകൾ ചൊല്ലുവാനുള്ള ശ്രദ്ധയും ശ്രമവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. ഈദ്ഗാഹുകളിലെത്തിയാൽ പെരുന്നാൾ നമസ്കാരമല്ലാതെ മറ്റൊരു നമസ്കാരവും അവിടെ വെച്ച് നിർവഹിക്കേണ്ടതില്ല. പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പോ ശേഷമോ സുന്നത്ത് നമസ്കാരങ്ങൾ യാതൊന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് നമസ്കാരം നിർവഹിക്കുന്നത് എങ്കിൽ രണ്ട് റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കാമെന്ന് മാത്രം. ഈ കാര്യം നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമസ്കാരം കഴിഞ്ഞാൽ അതേ സഫിൽ ഇരുന്നു കൊണ്ട് ഇമാമിന്റെ ഖുതുബ ശ്രദ്ധിക്കുക എന്നതും പെരുന്നാൾ നമസ്കാരത്തിന്റെ മര്യാദയിൽപ്പെട്ടതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പെരുന്നാൾ ഈദ്ഗാഹുകളിലേക്ക് നടന്നു പോകുന്നത് തിരിച്ചു പോരുന്നതും രണ്ട് വഴിക്കാകുന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. അതിലൂടെ നമുക്ക് ഒരുപാട് ആളുകളുമായി ബന്ധം പുതുക്കുവാനും അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിയിണക്കുവാനും സാധിക്കുമെന്ന കാര്യം നാം വിസ്മരിക്കരുത്. ബലിപെരുന്നാളായതുകൊണ്ട് തന്നെ നമസ്കാര ശേഷം നടക്കുന്ന ബലിക്ക് നമ്മൾ സാക്ഷിയാവുക, അത് പുണ്യകരമായ ഒരു കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ധീരോദാത്തമായ ത്യാഗത്തിന്റെ ഓർമ്മകൾ നമ്മുടെ നെഞ്ചിലേക്ക് എടുത്തുവെക്കുവാനും ത്യാഗനിർഭരമായ ജീവിതം നയിക്കുവാനും അത് നമുക്ക് പ്രേരണയുണ്ടാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഉലൂഹിയത്തിന്റെ ബലിയറുക്കുന്ന രംഗങ്ങൾ വീഡിയോകളിലും വാട്സപ്പുകളിലും പ്രചരിപ്പിക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും തന്നെ വിശ്വാസികൾക്ക് ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. ഏറ്റവും ഹൃദ്യമായ രീതിയിൽ ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവ് നേർവഴി ഒരു ഓൺലൈൻ പഠന സംരംഭം എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബ രംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക